ഹായ് ഹലോ നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കനകക്കുന്നിലെ ഒരു വിളക്കിന്റെ ചുവട്ടിലാണ് വിളക്ക് മരത്തിന്റെ ചുവട്ടിലാണ് ഒരു പ്രത്യേക വിശേഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഏകദേശം ഒരു വർഷ കാലയളവായി നമ്മളൊക്കെ തിയേറ്ററിൽ പോയിട്ട് എന്നാൽ ഇവിടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകുകയാണ് കനകക്കുന്നിലെ നിശാഗന്ധിയിൽ ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം എക്കാലത്തെയും ഹിറ്റ് 3D ചിത്രമായിട്ടുള്ള മൈ ഡിയർ കുട്ടിച്ചാത്തൻ പ്രദർശിപ്പിക്കുന്നു ഈ ചിത്രത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളിലേക്കും ഒരുക്കത്തിലേക്കും നമുക്ക് പോകാം കോവിഡുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ ഒഴിവാക്കി കാണികളെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞായറാഴ്ച മുതൽ സിനിമാ പ്രദർശനം തുടങ്ങുന്നത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3D ചലച്ചിത്രം പ്രദർശിപ്പിക്കും നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെ പ്രത്യേകമൊരുക്കിയ സ്ക്രീനിൽ ഞായറാഴ്ച അതായത് ജനുവരി 10 വൈകിട്ട് 6 മുതലാണ് പ്രദർശനം ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുക എന്ന നീക്കത്തിൻ്റെ ഭാഗമായി ആദ്യം പ്രദർശിപ്പിക്കുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന എവർഗ്രീൻ ഹിറ്റ് സിനിമ തന്നെയാണ് ഈ 3D ചലച്ചിത്രം കാണാൻ കാണികൾക്ക് കണ്ണടയും നൽകും 200 പേർക്ക് മാത്രമാകും സിനിമ പ്രദർശന സമയത്ത് പ്രവേശനം നൽകുക നിശാഗന്ധിയിൽ സിനിമ കാണുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക് 100 രൂപയായിട്ടാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് കോവിഡ് പ്രതിരോധ മുന്നൊരുക്കങ്ങളോടെ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയെങ്കിലും ഉടൻ തുറക്കില്ലെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഫിലിം ചേംബർ തിയേറ്ററുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഫിലിം ചേംബറിൻ്റെ ആവശ്യം നിലവിൽ 50% കാണികളെ ഉൾക്കൊള്ളിച്ച് പ്രദർശനം ആരംഭിക്കാനാണ് സർക്കാർ നിർദ്ദേശം ഇത് അംഗീകരിക്കാനാകില്ലെന്നാണ് ഫിലിം ചേംബറിൻ്റെ നിലപാട് ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് തിയേറ്റർ ഉടമകളുടെ വിലയിരുത്തൽ ഇതിനിടയിലാണ് ആശങ്കകൾ ഒഴിവാക്കി കാണികളെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നതിനായി നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെ പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കുന്ന 3D ചലച്ചിത്രം കാണുന്നതിനായി 20 രൂപ നിരക്കിൽ കണ്ണടയും നൽകും ഈ കണ്ണട തിരിച്ചു വാങ്ങില്ല എന്നാണ് KSFDC അറിയിക്കുന്നത് നിശാഗന്ധിയിലെ ട്രയലിന് ശേഷം കൈരളി ശ്രീ അടക്കമുള്ള സർക്കാർ തിയേറ്ററുകൾ തുറക്കാനുള്ള നീക്കം നടന്നേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സർക്കാർ പാക്കേജ് എന്ന ആവശ്യമുന്നയിച്ച് സ്വകാര്യ തിയേറ്ററുകൾ കാത്തിരിക്കവേ തങ്ങളുടെ പക്കലുള്ള സിനിമകൾ കാണിച്ചുകൊണ്ട് തിയേറ്റർ തുറക്കാനുള്ള നീക്കത്തിലാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സർക്കാർ സബ്സിഡിയോടെ നിർമ്മിച്ച ചിത്രങ്ങളാണ് ഈ ആഴ്ച മുതൽ പ്രദർശിപ്പിക്കുക ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വഴിവിളക്കിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വളരെയധികം സിനിമാ പ്രേമികൾക്ക് വളരെയധികം പ്രതീക്ഷയ്ക്കുള്ള ഒരു വക നൽകിക്കൊണ്ടാണ് ഇവിടെ ഈ നിശാഗന്ധിയിൽ ചലച്ചിത്രം ഈ 3D ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത് എല്ലാ സിനിമാ പ്രേമികൾക്കും ഒരു നല്ല ചലച്ചിത്ര വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി